നമസ്കാരം. ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള സിഗ്നലുകൾ സ്വീകരിക്കാനും പുറപ്പെടുവിക്കാനും കഴിയുന്ന ഉപകരണമായ മൊബൈൽ ഫോണുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ. നാം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് നടക്കുന്ന മൊബൈൽ ഫോണുകൾ പുറപ്പെടുവിക്കുന്ന വികിരണം ആരോഗ്യത്തിന് ഹാനികരമാണെന്നും എന്നാൽ അത്തരത്തിലുള്ള വാദം ശരിയല്ലെന്നുമുള്ള രണ്ട് തരം അഭിപ്രായം മൊബൈൽ റേഡിയേഷനെ കുറിച്ച് നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ദീർഘനാൾ മൊബൈൽ റേഡിയേഷൻ ഏൽക്കുന്നതിലൂടെ ശരീരത്തിലെ വിവിധ ടിഷ്യൂകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ അവസരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ എത്രമാത്രം റേഡിയേഷൻ പുറപ്പെടുവിക്കുന്നു എന്നറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മൊബൈൽ ഫോണിന്റെ റേഡിയേഷൻ തീവ്രത അളക്കാനുള്ള അളവുകോലാണ് SAR. അതായത് നാം മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരം ആഗിരണം ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസി അഥവാ ഉയർന്ന ഫ്രീക്വൻസിയിലെ ഊർജത്തിന്റെ അളവാണ് SAR. ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷന്റെ മാനദണ്ഡം അനുസരിച്ച് ഈ അളവ് നിജപ്പെടുത്തിയിട്ടുണ്ട്. SAR അളക്കാനുള്ള ഏകകം വാട്ട് അല്ലെങ്കിൽ കിലോഗ്രാം ആണ്. FCC നിയമപ്രകാരം 1.6 വാട്ട് അല്ലെങ്കിൽ കിലോഗ്രാം ആണ് ഒരു മൊബൈൽ പുറപ്പെടുവിക്കാവുന്ന പരമാവധി SAR വാല്യൂ. ഇതിൽ എത്രത്തോളം താഴ്ന്നുവോ അത്രയും സുരക്ഷിതമാണ് എന്നും FCC വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം മൊബൈൽ ഫോൺ ഉപഭോക്താവിനെ പുതിയ ഫോൺ വാങ്ങുമ്പോൾ തന്നെ റേഡിയേഷന്റെ ദോഷവശങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണമെന്നും FCC അനുശാസിക്കുന്നുണ്ട്. മൊബൈൽ റേഡിയേഷൻ ഒഴിവാക്കാവുന്നത് ഇങ്ങനെയൊക്കെയാണ്: തലയുടെ സമീപത്ത് മൊബൈൽ അധികം പിടിക്കാതിരിക്കുക, പകരം ഹെഡ്ഫോണോ അല്ലെങ്കിൽ സ്പീക്കർ ഫോണിട്ടോ ഉപയോഗിക്കാം. ഹൃദയത്തോട് ചേർത്ത് ഇത് പിടിക്കരുത്, ഫ്രണ്ട് പോക്കറ്റിൽ സൂക്ഷിക്കരുതെന്നാണ് ഇതിനർത്ഥം, പ്രത്യേകിച്ച് ഹൃദ്രോഗികൾ. ശരീരത്തിൽ നിന്നും അകലെയായി ഇത് പിടിച്ച് ബ്രൗസ് ചെയ്യുക. ഹെഡ്ഫോണില്ലെങ്കിൽ മെസ്സേജ് അയക്കാവുന്ന കാര്യമേ ഉള്ളൂവെങ്കിൽ ഇത് ചെയ്യാം. തലയുടെ സമീപത്ത് നിന്നും ഇത് അകറ്റി നിർത്താനുള്ള ഒരു വഴി, സ്പീക്കർ ഫോണിലിട്ട് ഫോൺ വിളിക്കാം. മറുവശത്തുള്ള ആൾ എടുക്കുന്നത് വരെ ഇത് ചെവിയിൽ നിന്നും ഒഴിവാക്കാനുള്ള വഴി, ഫോൺ മറുഭാഗത്ത് എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ സാധാരണ രീതിയിൽ സംസാരിക്കാം. കുറഞ്ഞ ബാറ്ററി ചാർജ് ഫോണിനുള്ളൂവെങ്കിൽ റേഡിയേഷൻ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം ഘട്ടങ്ങൾ ഒഴിവാക്കുക. ഫോൺ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക. പല അപകടങ്ങളും ഒഴിവാക്കാം. കഴിവതും നല്ല ഗുണനിലവാരമുള്ള ഫോണുകൾ ഉപയോഗിക്കുക. കുറഞ്ഞ നിലവാരമുള്ളവയാണെങ്കിൽ റേഡിയേഷൻ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഉറങ്ങുമ്പോൾ ഫോൺ സമീപത്ത് നിന്ന് മാറ്റി വയ്ക്കുക. കഴിയുമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്യുക. സിഗ്നൽ കുറവായ ഏരിയകളിൽ ഫോൺ ചെയ്യുന്നത് കൂടുതൽ റേഡിയേഷന് ഇടവരുത്തും. ഇത്തരം ഘട്ടങ്ങളിൽ കഴിവതും വിളി ഒഴിവാക്കുക. അടച്ചിട്ട മുറിക്കുള്ളിലോ ഇതുപോലുള്ള സ്ഥലങ്ങളിലോ മൊബൈൽ ഉപയോഗിക്കുന്നത് റേഡിയേഷൻ കൂടുതൽ ശക്തമാക്കും. ഗർഭകാലത്ത് ഇതിന്റെ ഉപയോഗം കഴിവതും കുറയ്ക്കുക. ഇതുപോലെ ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന ദമ്പതിമാരും ഇത് ഒഴിവാക്കാൻ അധികം ശ്രമിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.